ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഇടവക കുടുംബാംഗങ്ങളെ, COVID-19 വേദനിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ വേദനിക്കുമ്പോഴും നമ്മുടെ ഇടവക സമൂഹത്തെ ഈ വലിയ വിപത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ത്രിത്വയുഗ ദൈവത്തിന് എല്ലാവരുടെയും പേരിൽ സ്തുതി അർപ്പിക്കുകയാണ്. COVID-19 മഹാമാരി മനുഷ്യകുലത്തെ മുഴുവൻ നിസ്സാരരാക്കുകയും മനുഷ്യജീവിതം പുനർക്രമീകരിക്കുവാൻ നിർബന്ധിതരാക്കിയിരിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിൽ മതബോധന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ഒരു ക്രൈസ്തവനായിരിക്കുക എന്നത് ധാർമ്മികമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെയോ മഹത്തായ ഒരു ആശയത്തിൻ്റെയോ ഫലമല്ല, പിന്നെയോ ജീവിതത്തിന് നവമായ ഒരു ചക്രവാളവും നിയതമായ ഒരു ദിശാബോധവും നൽകുന്ന ഒരു സംഭവവും അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ ഫലമാണ്. ഈ സംഭവം അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് യേശു ക്രിസ്തു. അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളുമെല്ലാം വചനമാവുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരിലെത്തിക്കുവാനും ആ വചനത്തിന് അവരെ ശിഷ്യപ്പെടുത്തുവാനും നടത്തിയ പരിശ്രമങ്ങൾക്കെല്ലാം കൂടി നൽകാവുന്ന പേരാണ് മതബോധന. മിസ്റ്റർ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശിഷ്യനായ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതുപോലെ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്, അവ പ്രബോധനത്തിനും പരിശീലനത്തിനും ശാസനത്തിനും ഉപയോഗിക്കുന്നു, അതോടൊപ്പം നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ COVID-19 ഏത് വിപത്തിനും ഏത് വിപത്ത് വന്നാലും മതബോധനത്തെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല. ഈ പുതിയ സാഹചര്യത്തിൽ വിശ്വാസ ജീവിത പരിശീലനം കാര്യക്ഷമമായി കൊണ്ടുപോകുന്നതിന് സഭ ഓൺലൈൻ മതബോധനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇടവകയിലും ഇത് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതികൂല സാഹചര്യത്തിലാണ് സഭ പൂർവാധികം ശക്തിയായി വളർന്നിട്ടുള്ളത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ്. സഭയുടെ ഭാവിയായ നമ്മുടെ കുഞ്ഞുമകൾക്ക് നൂതന മാർഗത്തിലൂടെ മതബോധനം സാധ്യതമാകുമ്പോൾ മാതാപിതാക്കളുടെ സാന്നിധ്യവും സഹായവും അനിവാര്യമാണ്. അതൊരു ദൈവഹിതമായി നമുക്കരുതാം. ഓരോ ആഴ്ചയിലും വാട്സപ്പ്, യൂട്യൂബ് ഇവയിലൂടെ ലഭ്യമാകുന്ന പാഠഭാഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലെത്തിക്കുവാൻ മാതാപിതാക്കൾ സമയവും സൗകര്യവും കണ്ടെത്തുകയും യുക്തമായ രീതിയിൽ പകർന്നു നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. പുതിയ രീതിയിൽ വിശ്വാസ പരിശീലനം നൽകുമ്പോൾ രീതികൾക്ക് ഒരുപക്ഷെ അപാകതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആയവ പരിഹരിക്കുന്നതിന് അധ്യാപകരും PTAയുമായി സഹകരിച്ച് കുട്ടികളുടെ വിശ്വാസ പരിശീലന യജ്ഞങ്ങളിൽ മാതാപിതാക്കൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ മതബോധന വിദ്യാഭ്യാസ വിളി സ്വീകരിച്ച എല്ലാ അധ്യാപകരെയും അവരോടൊപ്പം സഹകരിക്കുന്ന പരിഷ് കമ്മിറ്റി അംഗങ്ങളെയും PTA ഭാരവാഹികളെയും ദൈവനാമത്തിൽ അനുമോദിച്ചുകൊണ്ടും നമ്മുടെ ഇടവക കുടുംബത്തിൻ്റെ ഈ പുതിയ വർഷത്തിൽ ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ഫാദർ തോമസ് മേക്കാട്.